हाय एवरीवन वेलकम बैक टू आन्मी सक्सेस डायरी अब इन क्लास रिविशन क्लास इंडियन हिस्टरी वरुद ब्रिटिश इंडियन वाइसरॉय सेक्शन रिविशन क्लास मे न ब्रिटिश इंडियन गवर्नर जनरल सेक्शन अब ई क्लास का वेटी चानल सब्सक्राइब प्ले लिस्ट इंडियन हिस्टरी रिविशन आर्षन नोकिया मदर टेलीग्राम चानल लिंक डिस्क्रिप्शन बॉक्स को अब आ टेलीग्राम चानल जॉइन क्लास अल्प शेयर का चानल आदमी का सब्सक्राइब अदे करक्ट नोटिफिकेशन लिखी बेल एनाब सैटा ओके कईसान पर प्रधानपेट ब्रिटिश इंडियन गवर्न जनरल आरान कानिंग प्रभु एंटिलान स्टॉप ब्रिटिश इंडियन गवर्नर जनरल कानिंग प्रभु ओके कानिंग प्रभु समयत वाले प्रधानपेट संभव अदाय आयरूटी अंपत् महत् विप्ल अथवा इंडियन स्वातंत्र समर अब आमय अलग आप्ल शेष आयरूटी अंपत् ब्रिटन विक्टोरिया राज्ञी और विलंबरम आ विलंबरतिल प्रकार ब्रिटिश इंडियन गवर्नर जनरल पदवी ब्रिटिश इंडियन वाइसरॉय मार्टी आ विलंबरतिल प्रधानपेट कार्यम अब आ ब्रिटिश गवर्नर जनरल आरायिरुन्नु कानिंग प्रभु आयिरुन्नु अब इंगने ओरु विलंबरम वन्नतोड कूडी अदे गवर्नर जनरल पिन्नीड एंदायि अरियप्पेट्टु वाइसरॉय आयिट्टु अरियप्पेडुकयुम अंगने इंडियिले ब्रिटिश इंडियिले ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് മാറുകയും ചെയ്യാനാണ് കാനിംഗ് പ്രഭു മാറുകയും ചെയ്യുകയാണ് ഓക്കേ അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ചോദിച്ചാൽ ഏതാണ് കാനിംഗ് പ്രഭു ആണ് അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ചോദിച്ചാലും ആര് തന്നെയാണ് കാനിംഗ് പ്രഭു ആണ് കറക്റ്റ് അത് ഓർത്തു വെച്ച് പഠിക്കുക ഓക്കേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്തെ പ്രധാനപ്പെട്ട ഭരണമാറ്റങ്ങളാണ് ഇതിൽ ആദ്യത്തേത് ഇതാണ് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഐപിസി ഐപിസി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഈ ഐപിസി അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയും ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം പാസാക്കിയ വൈസ്രോയിയാണ് കാനിംഗ് പ്രഭു ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം പാസാക്കിയ വൈസ്രോയിയാണ് കാനിംഗ് പ്രഭു വർഷം ഓർത്തിരിക്കുക 1860 ലാണ് പാസാക്കുന്നത് 1860 ലാണ് ഇന്ത്യൻ പീനൽ इंडियन शिक्षा नियम पास पक्षे अब नीव वर्ष कूड़ी कई आरूटी जनवरी तीय मरकूटी अरुपीसी वो आरूटी जनवरी तीय नियम नीवल ओके इन इवे मनस मधानपे क्यों इंडियन पीनल कोडि शिलपीपड़ा मेकाले प्रभु इंडियन पीनल कोडि शिलपी पक्षे इंडियन पीनल कोड आ नियम पास आरान गवर्नर जनरल अलग वाइसरॉय आईटे कानिंग प्रभु इंडियन पीनल कोडि शिलपीपड़ा मेकाले प्रभु अब वाले वाले इंपॉर्टेंट ओके इन कानिंग प्रभु काल कलकत्ता बॉम्बे मद्रास स्थल सर्वकलशाल സ്ഥാപിക്കുന്നത് ബോംബെ കൽക്കട്ട മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സർവകലാശാലകൾ സ്ഥാപിക്കുന്നത് ആദ്യ കാലഘട്ടത്തിലാണ് കാനിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇതിൽ ആദ്യത്തെ സർവകലാശാല കൽക്കട്ട സർവകലാശാലയാണ് ഏതാണ് കൽക്കട്ട സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഓക്കേ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൽക്കട്ടയായിരുന്നു അല്ലേ അപ്പോൾ ആ കൽക്കട്ടയിലാണ് ആദ്യമായിട്ട് ഒരു സർവകലാശാല വരുന്നത് അതേപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച കാനിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് മനസ്സിലായോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആ ഒരു വർഷം കൂടി ഓർത്തിരിക്കുക 1860 ൽ തന്നെയാണ് അപ്പോൾ രണ്ടും നമുക്ക് ഓർത്തിരിക്കാം ഐപിസിയും ബജറ്റും 1860 ലാണ് ആര കാലഘട്ടത്തിലാണ് കാനിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് അതേപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദായ നികുതി കൊണ്ടുവന്ന വൈസ്രോയി കാനിംഗ് പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദായ നികുതി കൊണ്ടുവന്ന വൈസ്രോയി കാനിംഗ് പ്രഭുവാണ് അതേപോലെ ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസാക്കിയ വൈസ്രോയും ആര് തന്നെയാണ് കാനിംഗ് പ്രഭുവാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കോൺവാലിസ് പ്രഭുവാണ് പക്ഷേ ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസാക്കുന്നത് ആരാണ് കാനിംഗ് പ്രഭുവാണ് രണ്ടും വേർതിരിച്ച് പഠിക്കുക ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം
പാസ്സാക്കുന്നതാരാണ്? കാനി പ്രഭു 1863. അപ്പോൾ രണ്ട് ഡേറ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പഠിക്കേണ്ടത്, 1860ഉം 1863ഉം. 1860ൽ രണ്ട് കാര്യങ്ങൾ, IPC ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ചത് 1860ൽ. 1863ൽ ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം, അതേപോലെ ദത്താവകാശ നിരോധന നിയമം നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അതും കാനിൻ പ്രഭുവാണ്. അതും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് അല്ലേ. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ഇനി ദത്താവകാശ നിരോധന നിയമം എടുത്തു മാറ്റിയത് അല്ലെങ്കിൽ അത് നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് കാനിൻ പ്രഭുവാണ്. 1859 1859. ഇപ്പൊ രണ്ടും ക്വസ്റ്റ്യൻ തെറ്റ് വായിച്ചു നോക്കി അത് നടപ്പിലാക്കിയതാണോ അതെ നിർത്തലാക്കിയതാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക. ഓക്കെ ആണല്ലോ, റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, സമയം വളരെ കുറവാണ്. അടുത്ത നമ്മൾ പഠിച്ചിരിക്കേണ്ടത് മേയോ പ്രഭുവിനെ കുറിച്ചാണ്. മേയോ പ്രഭു അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് ഇദ്ദേഹമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചതാരാണ്? മേയോ പ്രഭുവാണ്. അതേപോലെ ഇന്ത്യൻ ധന വികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും മേയോ പ്രഭുവാണ്. ഇന്ത്യൻ ധന വികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇതിന് ലിങ്കൊന്നും കൊടുത്ത് പഠിപ്പിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് 5-6 പ്രാവശ്യം ഒന്ന് വായിച്ചാലും നമുക്ക് കിട്ടും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ, ആവശ്യമില്ലാത്തതൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ധന വികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭുവാണ്. അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസിന് നേതൃത്വം കൊടുത്തതും ആര് തന്നെയാണ്? അതും മേയോ പ്രഭുവാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസിന് നേതൃത്വം കൊടുത്തത്. ഇനി കുറച്ച് നമ്മൾ പഠിക്കുമ്പോൾ, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക സെൻസസ് നടത്തിയ ആളിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഇതുമായിട്ട് കൺഫ്യൂഷൻ ആകി പോകരുത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജസ്റ്റ് ഒരു സെൻസസ്, ഔദ്യോഗികമായിരുന്നില്ല, ജസ്റ്റ് ഒരു സെൻസസ്. ആ ഒരു സെൻസസിന് ആദ്യമായിട്ട് നേതൃത്വം കൊടുത്തത് ആരാണ്? മേയോ പ്രഭുവാണ്. ഇനി മേയോ പ്രഭുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ് മേയോ പ്രഭു. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി, ഒരേ ഒരു വൈസ്രോയി മാത്രമേ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ളൂ, ഇദ്ദേഹമാണ് മേയോ പ്രഭു. അതേപോലെ അദ്ദേഹം കൊല്ലപ്പെട്ടത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ആൻഡമാനിൽ വെച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് ആൻഡമാനിൽ വെച്ച്. ഇദ്ദേഹത്തെ വധിക്കുന്നത് ഷേർ അലി എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്തേക്കുക, ഇദ്ദേഹത്തെ ആൻഡമാനിൽ വെച്ച് വധിക്കുന്നത് ആരാണ്? ഷേർ അലി എന്ന് പറയുന്ന ആളാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് നോർത്ത് ബ്രൂക്ക് പ്രഭുവാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് 2 പോയിന്റ് മാത്രം പഠിച്ചിരുന്നാൽ മതി, വർഷം ഒന്നും പഠിക്കേണ്ട. അതായത് പഞ്ചാബില് കൂഗ കലാപം നടന്നിരുന്നു. പഞ്ചാബില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് കൂഗ കലാപം. ഈ കൂഗ കലാപം നടന്ന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ചോദിച്ചാൽ അത് നോർത്ത് ബ്രൂക്ക് പ്രഭുവാണ്. കൂഗ കലാപം, ബ്രൂക്ക് പ്രഭു. കൂഗ കലാപ സമയത്ത് ആരായിരുന്നു? ബ്രൂക്ക് പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത്. അതേപോലെ ഇന്ത്യയിലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ആരംഭിച്ചതും ഈ നോർത്ത് ബ്രൂക്ക് പ്രഭുവിൻ്റെ സമയത്താണ്. ഇന്ത്യയിലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ആരംഭിച്ചതും ആദ്യ സമയത്താണ്, ഈ നോർത്ത് ബ്രൂക്ക് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമുള്ളതാണ്, ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭു, ഇപ്പം ലിട്ടൺ പ്രഭു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ ഓർത്തോളണം അദ്ദേഹം ഒരു ദുഷ്ടനായിരുന്നു. കാരണം ഇന്ത്യക്ക് എതിരെ, അതായത് ഇന്ത്യയിലെ ആൾക്കാർക്ക് വളരെയധികം ദ്രോഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ കാഴ്ചവെച്ച ഒരു ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്, ലിട്ടൺ പ്രഭു എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന പേരിലാണ്. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന് അറിയപ്പെടുന്ന വൈസ്രോയ് ചോദിച്ചാൽ ആരാണ്? അത് ലിട്ടൺ പ്രഭുവാണ്, വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. അപ്പം ഇദ്ദേഹം നടപ്പിലാക്കിയ നിയമങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം നടപ്പിലാക്കിയ ഭരണ മാറ്റങ്ങൾ, ഒന്നാമത്തേത് ആയുധ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇന്ത്യയിൽ ആയുധ നിയമം, ആ ഒരു വർഷം ഓർത്തിരിക്കുക, 1878 ഇന്ത്യയിൽ ആയുധ നിയമം പാസ്സാക്കുന്നത്. ആയുധ നിയമം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാരിൽ ആർക്കെങ്കിലും ആയുധം കൊണ്ട് നടക്കണമെങ്കിൽ ലൈസൻസ് വേണം എന്ന് പറയുന്ന നിയമമാണ് ആയുധ നിയമം. ഇപ്പം ഈ ആയുധ നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. അതേപോലെ ഡൽഹി ദർബാർ ആദ്യമായിട്ട് സംഘടിപ്പിച്ചതും ആര് തന്നെയാണ്? ലിട്ടൺ പ്രഭുവാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം സമയം വളരെ കുറവായതുകൊണ്ടാണ്. അതേപോലെ ഡൽഹി ദർബാർ സംഘടിപ്പിച്ചത് ആദ്യമായിട്ട് ഏത് വൈസ്രോയി ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. അത്
അതുകൊണ്ടാണ് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് ഡൽഹി ദർബാർ ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് ലിട്ടൺ പ്രഭുവാണ് അതേപോലെ സിവിൽ സർവീസിനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണാധികാരിയും ആര് തന്നെയാണ് അത് ലിട്ടൺ പ്രഭുവാണ് സിവിൽ സർവീസിനുള്ള ആദ്യത്തെ പ്രായം എന്ന് വെച്ചാൽ 21 വയസ്സായിരുന്നു ഈ 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് കുറച്ചതും ആര് തന്നെയാണ് ഈ ലിട്ടൺ പ്രഭുവാണ് അതേപോലെ ഇന്ത്യയിലെ മഹാക്ഷാമം പിടിപെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1876 മുതൽ 78 വരെ ആ ഒരു സമയത്തെ ഭരണാധികാരിയും ആരായിരുന്നു അതും ലിട്ടൺ പ്രഭുവാണ് ഓക്കെ അപ്പോൾ ഈ ദുഷ്ടനായ ലിട്ടൺ ഭരിച്ചപ്പോൾ ഇന്ത്യക്ക് ക്ഷാമം വരെ വന്നു ഇന്ത്യയിൽ ക്ഷാമം വരെ വന്നു എന്ന് ഓർത്തിരിക്കുക 1876-78 സമയത്തെ മഹാക്ഷാമം ഇന്ത്യയിൽ വന്ന സമയത്തെ വൈസ്രോയ് ആരും ചോദിച്ചാൽ അതാരാണ് ലിട്ടൺ പ്രഭുവാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് ഇദ്ദേഹത്തിൻ്റെ നാട്ടുഭാഷ പത്ര നിയമം അല്ലെങ്കിൽ പ്രാദേശിക പത്രഭാഷ നിയമം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വെർണാക്കുലാർ പ്രസാക്റ്റ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നതും ഇദ്ദേഹമാണ് എന്താണ് പ്രാദേശിക പത്രഭാഷ നിയമം അല്ലെങ്കിൽ നാട്ടുഭാഷ പത്ര നിയമം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വെർണാക്കുലാർ പ്രസ് ആക്ട് കൊണ്ടുവന്നതും ആരാണ് അത് ലിട്ടൺ പ്രഭുവാണ് എന്താണ് ഈ വെർണാക്കുലാർ പ്രസ് ആക്ട് എന്ന് വെച്ചാൽ നാട്ടുഭാഷകളിൽ ഏതെങ്കിലും ഒരു പത്രം തുടങ്ങുകയാണെങ്കിൽ ആ പത്രത്തിൽ ഒരിക്കലും ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നും തന്നെ എഴുതാൻ പാടില്ല എന്നുള്ള നിയമമാണ് എന്തെന്ന് പറയുന്നത് വെർണാക്കുലാർ പ്രസ് ആക്ട് അല്ലെങ്കിൽ പ്രാദേശിക പത്രഭാഷ നിയമം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ള മോശപ്പെട്ട നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന ദുഷ്ടനായ ഒരു വൈസ്രോയി ആയിരുന്നു ആരെന്ന് ഓർത്തിരിക്കുക ലിട്ടൺ പ്രഭു എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി ഈ വെർണാക്കുലാർ പ്രസ് ആക്ടിൻ്റെ ആ ഒരു വർഷം കൂടി ഓർത്തിരിക്കണം 1878 ഈ നാട്ടുഭാഷ പത്ര നിയമവും വന്നത് 1878 ആ ഒരു ഡേറ്റിൽ രണ്ട് കാര്യമുണ്ട് ആയുധ നിയമവും നാട്ടുഭാഷ പത്ര നിയമവും ഓക്കെ അപ്പോൾ അത് രണ്ടും ആരുടേതാണെന്ന് ഓർത്തിരിക്കുക ലിട്ടൺ പ്രഭുവിൻ്റെയാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ലിട്ടൺ പ്രഭു ദുഷ്ടനായിരുന്നുവെങ്കിലും അതിനുശേഷം വന്ന മറ്റൊരു വൈസ്രോയി റിപ്പൺ പ്രഭു ഇന്ത്യക്കാർക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വൈസ്രോയിയാണ് ആരാണ് റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭുവിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് അപ്പോൾ ആദ്യമേ ഉറപ്പിച്ചോളണം റിപ്പൺ പ്രഭു ഇന്ത്യക്ക് നല്ല കാര്യങ്ങളാണ് ചെയ്തു എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ജനകീയനായ വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭുവാണ് എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് വിലയിരുത്തു എന്ന് പറഞ്ഞതും റിപ്പൺ പ്രഭുവാണ് എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് വിലയിരുത്തു എന്ന് പറഞ്ഞതും റിപ്പൺ പ്രഭുവാണ് ഇനി നമ്മൾ തൊട്ട് മുന്നേ മേയോ പ്രഭുവിൻ്റെ കാലത്ത് ഒരു സെൻസസ് നടന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വർഷം കൂടി ഓർത്തിരിക്കണം മേയോ പ്രഭുവിൻ്റെ കാലത്ത് സെൻസസ് നടന്നത് 1872 അതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻസസ് നടക്കുന്നത് ഓക്കെ 1872 ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഔദ്യോഗിക സെൻസസ് നടത്തുന്നത് റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ 1881 ആ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഔദ്യോഗിക സെൻസസ് നടത്തുന്നത് 1881 ആരുടെ കാലഘട്ടത്തിലാണ് റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ഓക്കെ ഇനി അതേപോലെ ആദ്യത്തെ ഫാക്ടറി നിയമം പാസ്സാക്കുന്നതും ആരാണ് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം അതും 1881 അപ്പോൾ റിപ്പൺ പ്രഭുവിൻ്റെ രണ്ട് കാര്യങ്ങളും ഒരേ വർഷമാണ് അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ ഏതൊക്കെയാണ് ആദ്യമായിട്ട് ഒരു ഔദ്യോഗിക സെൻസസ് 1881 അതേപോലെ ആദ്യ ഫാക്ടറി നിയമം നിലവിൽ വരുന്നതും 1881 ആരുടെ കാലഘട്ടത്തിലാണ് റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ആദ്യ ഫാക്ടറി നിയമത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറി ആക്ടിലാണ് ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള നിയമവും ഉൾപ്പെടുന്നത് ഓക്കെ അപ്പൊ ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള നിയമവും ഉൾപ്പെടുന്ന ആ ഒരു ആക്ട് എന്ന് ചോദിച്ചാൽ ഏതാണ് ഈ ഫാക്ടറി ആക്ട് അല്ലെങ്കിൽ ഫാക്ടറി നിയമം റിപ്പൺ പ്രഭു പാസ്സാക്കിയത് 1881 എന്താണ് ബാലവേല നിരോധിച്ചിരുന്ന നിയമം എന്താണെന്ന് വെച്ചാൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരിക്കലും ഫാക്ടറിയിൽ വേല ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു നിയമമാണ് എന്ന് പറയുന്നത് ബാലവേല നിരോധന നിയമം ഇത് ഏത് നിയമത്തിൽ ഉൾപ്പെടുന്നതാണ് ഫാക്ടറി നിയമത്തിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ ഇനി അടുത്തത് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും റിപ്പൺ പ്രഭുവാണ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭുവാണ് അതേപോലെ ഇൽബർട്ട് ബിൽ പാസ്സാക്കിയതും റിപ്പൺ പ്രഭുവാണ് വളരെ വിവാദമായിട്ടൊരു ബില്ലായിരുന്നു ഇൽബർട്ട് ബിൽ ഓക്കെ ഈ ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് ആരായിരുന്നു റിപ്പൺ പ്രഭു എന്താണ് ഇൽബർട്ട് ബിൽ എന്ന് വെച്ചാൽ അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ വിചാരണ
ചെയ്യാനുള്ള ആ ഒരു അനുവാദം ഇന്ത്യൻ ജഡ്ജിമാർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു വിവാദ നിയമമായിരുന്നു അല്ലെങ്കിൽ വിവാദ ബില്ലായിരുന്നു ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാനുള്ള ആ ഒരു അധികാരം ആർക്ക് കൊടുത്തുകൊണ്ടുള്ള ഇന്ത്യൻ ജഡ്ജിമാർക്ക് കൊടുത്തുകൊണ്ടുള്ള ബില്ലാണ് ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത് ഇത് പാസാക്കിയതും ആരായിരുന്നു റിപ്പൺ പ്രഭു ആയിരുന്നു അതേപോലെ ഹണ്ടർ കമ്മീഷൻ കൊണ്ടുവന്നതും റിപ്പൺ പ്രഭുവാണ് ഏത് കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഓർത്തിരിക്കുക റിപ്പൺ പ്രഭു കൊണ്ടുവന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് അതേപോലെ തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു ലിട്ടൺ പ്രഭു സിവിൽ സർവീസിന്റെ ആ ഒരു പ്രായപരിധി എങ്ങനെയാക്കി മാറ്റിയെന്ന് 21 നിന്നും 19 വയസ്സിലേക്ക് മാറ്റിയെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ അതിനെ തിരിച്ച് 19 നിന്നും 21 ആക്കിയതും ആരാണ് ഈ റിപ്പൺ പ്രഭുവാണ് ഓക്കെ ഇപ്പൊ ലിട്ടൺ പ്രഭു 21 നിന്നും 19 ആക്കി കുറച്ചു ഈ റിപ്പൺ പ്രഭു എന്ത് ചെയ്തു തിരിച്ച് വീണ്ടും 19 നിന്നും 21 മാറ്റി ഓക്കെ അതേപോലെ നാട്ടുഭാഷ പത്ര നിയമം പിൻവലിച്ചതും ആരാണ് റിപ്പൺ പ്രഭുവാണ് ലിട്ടൺ പ്രഭു ഏർപ്പെടുത്തിയ നാട്ടുഭാഷ പത്ര നിയമം എന്താണ് പിൻവലിച്ചത് റിപ്പൺ പ്രഭു 1882 1882 ആ ഒരു നിയമം പിൻവലിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ റിപ്പൺ പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക അടുത്തത് ഡഫറിൻ പ്രഭുവാണ് ഡഫറിൻ പ്രഭുവിനെ കുറിച്ച് രണ്ടേ രണ്ട് പോയിന്റേ ഉള്ളൂ അതായത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്ത് അഥവാ INC രൂപീകരണ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരും ചോദിച്ചാൽ അതാരാണ് ഡഫറിൻ പ്രഭുവാണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ചോദിച്ചാൽ ആരാണ് ഡഫറിൻ പ്രഭുവാണ് ഇനി ഇന്റർനാഷണൽ കോൺഗ്രസിനെ ഇദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പൊ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന ഡഫറിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഇന്റർനാഷണൽ കോൺഗ്രസിനെ ഓക്കെ അടുത്തതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു എന്ന് പറയുന്നത് കഴ്സൺ പ്രഭു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കണം ബംഗാൾ വിഭജനം അതായത് 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് ആര് കഴ്സൺ പ്രഭു അപ്പൊ ബംഗാൾ വിഭജനം എന്നാണ് 1905 ഈ 1905 ബംഗാൾ വിഭജനം നടത്തിയ പ്രഭു അല്ലെങ്കിൽ വൈസ്രോയിയാണ് ആര് കഴ്സൺ പ്രഭുവാണ് അതേപോലെ തിരുവിതാംകൂർ ആദ്യമായിട്ട് സന്ദർശിച്ച ഇന്ത്യൻ വൈസ്രോയിയും ആര് തന്നെയാണ് ഈ കഴ്സൺ പ്രഭുവാണ് തിരുവിതാംകൂർ ആദ്യമായിട്ട് സന്ദർശിച്ച ഇന്ത്യൻ വൈസ്രോയി അല്ലെങ്കിൽ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ വൈസ്രോയി ചോദിച്ചാലും ആര് തന്നെയാണ് കഴ്സൺ പ്രഭുവാണ് ഓക്കെ ഇനി അതേപോലെ സർവകലാശാല കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഈ സർവകലാശാല കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ഈ കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് സർവകലാശാല കമ്മീഷൻ കൊണ്ടുവരുന്നത് ആരാണ് കഴ്സൺ പ്രഭുവാണ് 1902 ഈ സർവകലാശാല കമ്മീഷന്റെ മേധാവിയെ കൂടി ഓർത്തിരിക്കുക തോമസ് റെയ്ലെയാണ് ഇതിന്റെ മേധാവി തോമസ് റെയ്ലെയാണ് എന്തിന്റെ മേധാവി സർവകലാശാല കമ്മീഷന്റെ മേധാവിയായിരുന്നത് 1902 കൊണ്ടുവന്നു അതിനുശേഷം 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കുന്നതും ആര് തന്നെയാണ് കഴ്സൺ പ്രഭു അപ്പൊ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിച്ചു യൂണിവേഴ്സിറ്റി കമ്മീഷൻ കൊണ്ടുവന്നതും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കുന്നതും ആരാണ് കഴ്സൺ പ്രഭുവാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കുന്ന വർഷം 1904 അതേപോലെ ആദ്യകാലങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള ഒരു വകുപ്പായിരുന്നു റെയിൽവേ എന്ന് പറയുന്ന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പിലെ ഒരു സബായിട്ടുള്ള ഭാഗമായിരുന്നു ഈ റെയിൽവേ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പൊതുമരാമത്തിനെ റെയിൽവേയിൽ നിന്നും വേർതിരിച്ച വൈസ്രോയും ആര് തന്നെയാണ് കഴ്സൺ പ്രഭുവാണ് പൊതുമരാമത്ത് വകുപ്പിനെ എന്താണ് റെയിൽവേ വകുപ്പിനെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും വേർതിരിച്ച പ്രഭുവും അല്ലെങ്കിൽ വൈസ്രോയിയും ആര് തന്നെയാണ് കഴ്സൺ പ്രഭുവാണ് അങ്ങനെ ഇന്ത്യൻ റെയിൽവേ ബോർഡ് ഇദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു ഇന്ത്യൻ റെയിൽവേ ബോർഡ് സ്ഥാപിച്ചു ആദ്യം റെയിൽവേയെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മാറ്റി ഒരു പ്രത്യേക വകുപ്പാക്കിയതിനു ശേഷം എന്ത് ചെയ്തു ഇന്ത്യൻ റെയിൽവേ ബോർഡ് സ്ഥാപിച്ചതും ആര് തന്നെയാണ് ഈ കഴ്സൺ പ്രഭു തന്നെയാണ് ഓക്കെ ഇനി അതേപോലെ ഇന്ത്യയിൽ CID അഥവാ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നതും കഴ്സൺ പ്രഭുവാണ് ഇന്ത്യയിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അഥവാ CID കൊണ്ടുവന്നതും ആരാണ് കഴ്സൺ പ്രഭുവാണ്
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴ്സൺ പ്രഭുവിനെക്കുറിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത വൈസ്രോയി മിൻഡോ രണ്ടാമനാണ്. മിൻഡോ രണ്ടാമൻ, അതായത് ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി മിൻഡോ രണ്ടാമനായിരുന്നു. ബംഗാൾ വിഭജനം നടത്തിയതാരാണ്? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ആരാണ്? മിൻഡോ സെക്കൻഡ് ആയിരുന്നു വൈസ്രോയി ആയിരുന്നത്. അതേപോലെ 1906 ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോഴും വൈസ്രോയി ആരായിരുന്നു? അതും മിൻഡോ രണ്ടാമനായിരുന്നു. അപ്പൊ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ധാക്കയിലാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്, 1906 ധാക്കയിലാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. ഈ സമയത്ത് വൈസ്രോയി ചാർജിച്ചാൽ ആരാണ്? മിൻഡോ രണ്ടാമനാണ്. അതേപോലെ 1907 സൂററ്റ് സ്പ്ലിറ്റ് നമ്മുടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂററ്റ് സ്പ്ലിറ്റിനെ കുറിച്ച്, അല്ലേ? സൂററ്റ് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 1907 സൂററ്റിലുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവിടുത്തെ ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ട് വേർതിരിഞ്ഞതാണ് എന്ന് പറയുന്നത് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഈ സൂററ്റ് സ്പ്ലിറ്റ് സമയത്തെ വൈസ്രോയി ചോദിച്ചാലും ആര് തന്നെയാണ്? മിൻഡോയാണ്. ഓക്കെ, ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഈ ഒരു ആക്ട് പാസ്സാക്കുന്ന സമയത്തും ആരായിരുന്നു വൈസ്രോയി, അല്ലെങ്കിൽ ആരാണ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്? മിൻഡോ രണ്ടാമനാണ്. ഈ ഒരു ആക്ടിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ഒരു ആക്ടിന്റെ പേരാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ഇപ്പൊ മിൻഡോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? മിൻഡോ രണ്ടാമനാണ്. ഇപ്പൊ കുഴപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ മിൻഡോ ഒന്നാമൻ എന്നൊക്കെ തരും. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, മിൻഡോ രണ്ടാമനാണ്. മിൻഡോ മോർലി ഭരണപരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 വന്നപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത്. ഓക്കെ, അതേപോലെ ഈ മിൻഡോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് എന്തെന്ന് പറയുന്നത്? മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം കൊണ്ടുവരുന്ന ഭരണപരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം. ഓക്കെ ആണല്ലോ. അടുത്തത് ഹർദിഞ്ച് രണ്ടാമനാണ്. ഹർദിഞ്ച് രണ്ടാമനെ കുറിച്ച് ഒരു രണ്ട് പോയിന്റ് പഠിക്കാം. അതായത് 1905 നമ്മൾ പറഞ്ഞു കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തി എന്ന് പറഞ്ഞു. ഇത് 1911 റദ്ദ് ചെയ്തത് ആരാണ്? ഹർദിഞ്ച് രണ്ടാമനാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഭരണാധികാരിയാണ് ഹർദിഞ്ച് രണ്ടാമൻ. അതേപോലെ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ സമയത്തും ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഹർദിഞ്ച് രണ്ടാമൻ. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ നിന്ന് എവിടേക്ക് മാറ്റി? കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ചെംസ്ഫോർഡ് പ്രഭുവിനെ കുറിച്ചാണ്. ചെംസ്ഫോർഡ് പ്രഭു, അതായത് 1916 ഹോം റൂൾ പ്രസ്ഥാനം നടക്കുന്ന സമയത്തെ വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു. അതായത് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകും ആനി ബെസൻ്റും കൂടെ ചേർന്ന് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഈ ഹോം റൂൾ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത് 1916. ഈ 1916 ഹോം റൂൾ പ്രസ്ഥാന സമയത്തെ വൈസ്രോയി ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവാണ്. അതേപോലെ 1916 മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ലക്നൗ സന്ധി. ലക്നൗ സന്ധി എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവർ തമ്മിൽ ചേർന്ന ഒരു സന്ധിയാണ് ലക്നൗ സന്ധി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വരുന്ന ക്ലാസ്സുകളിനെ കുറിച്ചെല്ലാം കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വർഷവും ആ സംഭവം എന്തൊക്കെയാണ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലക്നൗ സന്ധി നടക്കുന്ന സമയത്തും വൈസ്രോയി ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭരണപരിഷ്കാരമാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. തൊട്ട് മുന്നേ നമ്മൾ 1909 ഒരു ആക്ട് പഠിച്ചിരുന്നു, മിൻഡോ മോർലി ഭരണപരിഷ്കാരം. അതേപോലെ 1919 ഒരു ആക്ടാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? 1919. 1909 മിൻഡോ മോർലി, 1919 എന്താണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഓക്കെ, അത് കൊണ്ടുവന്നപ്പോൾ ആരായിരുന്നു? ചെംസ്ഫോർഡ് ആയിരുന്നു, വൈസ്രോയി ആയിരുന്നത്.
അതേപോലെ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോഴും 1920 നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുമ്പോഴും വൈസ്രോയി ആരാണ് ലോർഡ് ചെംസ്ഫോർഡ് ആണ് 1919 ജാലിയൻ വാലാബാഗ് 1920 നിസ്സഹകരണ പ്രസ്ഥാനം ഈ 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഓർത്തിരുന്നാൽ നമുക്ക് അത് രണ്ടും ആ ഒരു സമയത്ത് ആരായിരുന്നു എന്ന് ഓർത്തിരിക്കാൻ പറ്റും ഈ ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു എന്ന് ആ ഒരു സമയത്ത് വൈസ്രോയി എന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റും ഓക്കെ അതേപോലെ സാട്ട്ലർ വിദ്യാഭ്യാസ കമ്മീഷൻ കൊണ്ടുവന്നതും ആരാണ് ചെംസ്ഫോർഡ് ആണ് സാട്ട്ലർ വിദ്യാഭ്യാസ കമ്മീഷൻ കൊണ്ടുവന്നത് ആരാണ് ഈ ചെംസ്ഫോർഡ് പ്രഭുവാണ് ഓക്കേ